ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡിമാൻഡ് കൂടി വരുന്നതുകൊണ്ട് നിരവധി സ്റ്റാർട്ടപ്പുകൾ ഒന്നിന് പിന്നാലെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കെല്ലാം ഇപ്പോൾ അറിവുള്ളതാണ്. ഓരോ ദിവസവും പുതിയ സ്റ്റാർട്ടപ്പുകൾ വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അക്കൂട്ടത്തിലേക്ക് എത്തിയ ശക്തരായ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇവിട്രിക്. ഇലക്ട്രിക് വാഹന മേഖലയിലെ ഒരു പുതിയ സംരംഭമായി തിളങ്ങുന്ന ഇവിട്രിക് മോട്ടോഴ്സ് B2B ഇലക്ട്രിക് ഡെലിവറി സ്കൂട്ടർ ലോ സ്പീഡ് വിഭാഗത്തിൽ ഈയിടെ ന്യൂഡൽഹിയിൽ നടന്ന 2021 EV എക്സ്പോയിൽ പ്രദർശിപ്പിച്ചു. എങ്കിൽ ആ വിശേഷങ്ങളാകട്ടെ ഇന്നത്തെ ദ മോട്ടോർ വേൾഡിൽ. ആ വിശേഷങ്ങളിലേക്ക് കടക്കും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർ വേൾഡിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. അവസാനമായി ഡെലിവറി ആവശ്യകതകൾക്ക് അനുയോജ്യമായ കാരിയർ ഓപ്ഷനുള്ള മോഡലാണ് കമ്പനി പുറത്തിറക്കിയത്. മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ സ്കൂട്ടർ പ്രാദേശിക ബിസിനസ്സുകൾക്കുള്ള ഡെലിവറികൾക്കും അനുയോജ്യമാകും. 12-ഇഞ്ച് ട്യൂബ്ലെസ് ടയറുകളും 150 കിലോഗ്രാം ലോഡിംഗ് ശേഷിയുമാണ് ഇതിന്റെ സവിശേഷത. ബാറ്ററി ചാർജ് ചെയ്യാൻ ഏകദേശം 3.5 മണിക്കൂർ എടുക്കും. 2 സ്വാപ്പബിൾ ലിഥിയം അയോൺ ബാറ്ററി ഓപ്ഷനുകളുള്ള ഈ വാഹനം ഒറ്റ ചാർജിൽ 110 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ലോഡിംഗ് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിന്റെ ഒരു പ്രധാന സവിശേഷത. കൂടാതെ സ്പേസ്, കാരിയർ കവറേജ് ഏരിയകൾ എന്നിവ മികച്ചതാക്കാൻ കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട്. രാജ്യത്ത് കൂടുതൽ സേവനങ്ങൾ ആരംഭിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നതിനാൽ കാരിയർ ഓപ്ഷനുകൾ കൂടുതൽ കമ്പനി വിപുലമാക്കും. വിവിധ വിപണികൾക്ക് പ്രസക്തമായ സാങ്കേതിക ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാനാണ് കമ്പനി പദ്ധതിയിട്ടിരിക്കുന്നത്. സിപ് ഇലക്ട്രിക്കിന്റെ കാർഗോ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വിശേഷങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. ഓൺലൈൻ ടു ഹോം ഡെലിവറി കാര്യങ്ങൾ എളുപ്പമാക്കുക ലക്ഷ്യമിട്ടാണ് കമ്പനി ഈ സ്കൂട്ടറിനെ അവതരിപ്പിച്ചത്. 250 കിലോഗ്രാമിൽ കൂടുതൽ ഭാരം താങ്ങാൻ ഈ വാഹനത്തിന് കഴിയും. അങ്ങനെ നോക്കുമ്പോൾ ഇവിട്രിക് ഇലക്ട്രിക് സ്കൂട്ടറിന് കപ്പാസിറ്റി കുറവാണ്. സിപ് ഇലക്ട്രിക് സ്കൂട്ടറിന് 120 കിലോമീറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച്. റേഞ്ചിന്റെ കാര്യം നോക്കുവാണെങ്കിലും ഇവിട്രിക് ഇലക്ട്രിക് സ്കൂട്ടർ പിന്നിൽ തന്നെ. ഇരു വാഹനങ്ങളുടെയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഡീറ്റെയിൽസ് പുറത്തു വന്ന ശേഷമേ ഏതൊക്കെ രീതിയിൽ ഒന്ന് മറ്റൊന്നിന് മുന്നിലും പിന്നിലും നിൽക്കുന്നു എന്ന് അറിയാൻ സാധിക്കും. 2021 EV എക്സ്പോയിൽ ഇവിട്രിക് മോട്ടോഴ്സ് തങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്കനുസൃതമായ പ്രോഡക്റ്റുകൾ അവതരിപ്പിച്ചു. ഈ ബ്രാൻഡ് അടുത്തിടെ അവതരിപ്പിച്ച ഇലക്ട്രിക് സ്കൂട്ടറുകളായ ഇവിട്രിക് ആക്സിസിനെയും ഇവിട്രിക് റൈഡിനെയും ഇവിടെയും അവതരിപ്പിച്ചു. പ്രാരംഭ വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായി 2021-22 സാമ്പത്തിക വർഷത്തിൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കേരളം, കർണാടക, ഡൽഹി NCR, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ ഈ ബ്രാൻഡ് സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. വാഹനത്തിന്റെ വില എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചൂടുള്ള വിഷയമാണ്. മിക്കവാറും അതിനെക്കുറിച്ച് ധാരാളം അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. ഇന്ത്യയിലെ B2B ഇലക്ട്രിക് സ്കൂട്ടർ ഫ്ലീറ്റുകൾ ന്യായമായ വില നൽകുന്നില്ലെന്ന് അവകാശപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴത്തെ ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനികൾ വാഹനങ്ങളെ ചിലവ് കുറഞ്ഞ രീതിയിലും കൂടുതൽ ഉപയോഗമുള്ളതുമായി പുറത്തിറക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിട്രിക് ഇലക്ട്രിക് സ്കൂട്ടറും വില കുറഞ്ഞ രീതിയിൽ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ കമ്പനിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷവുമായി ഞങ്ങൾ എത്താം. തൽക്കാലം ഇടാൻ നന്ദി, നമസ്കാരം.